ഒരു കാലത്ത് മലയാള സിനിമയിൽ തൻ്റെതായ സ്ഥാനം ഉറപ്പിക്കാൻ സാധിച്ചൊരു താരമായിരുന്നു സ്ഫടികൻ ജോർജ്. അങ്ങനെ പറഞ്ഞാൽ മാത്രമായിരുന്നു ആളുകൾ ഓർത്തിരുന്നത് പോലും. അത്രത്തോളം ഈ കഥാപാത്രം അദ്ദേഹത്തിന് വലിയൊരു സ്വീകാര്യത നേടിക്കൊടുത്തിട്ടുണ്ട് എന്നതാണ് സത്യം. വില്ലൻ കഥാപാത്രങ്ങളിൽ തിളങ്ങി നിന്ന നടൻ്റെ യഥാർത്ഥ ജീവിതം പക്ഷെ പലപ്പോഴും പ്രേക്ഷകരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. ഡയാലിസിസ് അടക്കമുള്ള പല ബുദ്ധിമുട്ടുകളും യഥാർത്ഥത്തിൽ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു സ്ഫടികൻ ജോർജിന്. ഇപ്പോൾ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തൻ്റെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. 1990 മറുപുറം എന്ന ചിത്രത്തിലൂടെയായിരുന്നു ജോർജ് അരങ്ങേറ്റം നടത്തുന്നത്. ആദ്യ ചിത്രങ്ങളൊന്നും തന്നെ അത്ര ശ്രദ്ധ നേടിയിരുന്നില്ല. തുടർന്ന് 1995 ഭദ്രൻ സംവിധാനം ചെയ്ത ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായ സ്ഫടികത്തിലെ പ്രധാന വില്ലൻ വേഷം കരിയറിലെ ഒരു വലിയ ബ്രേക്ക് തന്നെ സൃഷ്ടിച്ചു. കുറ്റിക്കാടൻ എന്ന വില്ലനായാണ് ഇപ്പോഴും പ്രേക്ഷകർ താരത്തെ ഓർമ്മിക്കുന്നത് എന്നതാണ് സത്യം. മലയാളികളുടെ മനസ്സിൽ ഇന്നും കുറ്റിക്കാടൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പിന്നീട് യുവതുർക്കി, ലേലം, സൂപ്പർമാൻ, വാഴുന്നൂർ, പത്രം, നരസിംഹം തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ മികച്ച വില്ലൻ വേഷങ്ങളുടെ ഭാഗമായി മാറിയിരുന്നു. അദ്ദേഹത്തിൻ്റെ വില്ലൻ വേഷങ്ങളിൽ കടയാടി ബേബി എന്ന കഥാപാത്രം വളരെയധികം ശ്രദ്ധ നേടിയതായിരുന്നു. അതുപോലെ തന്നെ നരസിംഹത്തിലെ കല്ലട്ടി വാസുദേവനും വളരെയധികം ശ്രദ്ധ നേടിയൊരു കഥാപാത്രം തന്നെയായിരുന്നു. എന്നാൽ സ്വകാര്യ ജീവിതത്തിലേക്ക് എത്തിയപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നൊരു വ്യക്തിയായി അദ്ദേഹം മാറിയിരുന്നു. ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളായിരുന്നു അദ്ദേഹത്തെ അലട്ടിയിരുന്നത്. ഭാര്യയ്ക്കും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. രോഗം തന്നെ ഒരുപാട് തളർത്തിയെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു. കിഡ്നി മാറ ശസ്ത്രക്രിയ കഴിഞ്ഞ ആളാണ് ഞാൻ. ആഴ്ചയിൽ 3 ദിവസമാണ് ഡയാലിസിസ് ഉൾപ്പെടെ നിരവധി പരീക്ഷകൾ ജീവിതത്തിൽ നേരിടേണ്ടതായി വന്നത്. ഭാര്യയ്ക്ക് ക്യാൻസർ കൂടി വന്നതോടെ വളരെയധികം തകർന്നുപോയ ഒരവസ്ഥയായിരുന്നു. മരണത്തോളം പോകുന്ന അസുഖങ്ങളിൽ നിന്നും തങ്ങളെ രക്ഷിച്ചത് ദൈവമാണ്. ആ സമയത്ത് ദൈവദൂതനെ പോലെ എത്തിയതാവട്ടെ സുരേഷ് ഗോപി. സുരേഷ് ഗോപി തനിക്ക് സഹോദര തുല്യനാണ്. ഒരുപാട് സന്ദർഭങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ സഹായം ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല എന്നതാണ് സത്യം എന്നാണ് ജോർജ് പറയുന്നത്. ടിനി ടോം ഇതിനു മുമ്പ് ഒരിക്കൽ ഈ കാര്യം പറഞ്ഞിരുന്നു. എയർപോർട്ടിൽ വെച്ചാണ് ജോർജിൻ്റെ അവസ്ഥയെക്കുറിച്ച് സുരേഷ് ഗോപിയോട് പറഞ്ഞത് എന്നും അപ്പോൾ സുരേഷ് ഗോപി എല്ലാം കേട്ടപ്പോൾ സാധാരണ എല്ലാവരും ചെയ്യുന്നതുപോലെ കേട്ടതിന് ശേഷം മറന്നുപോകുമെന്നാണ് താൻ കരുതിയത് എന്നുമായിരുന്നു പറഞ്ഞത്. എന്നാൽ അതിൽ നിന്നെല്ലാം വിപരീതമായി പിന്നീട് തന്നെ വിളിച്ച് സുരേഷ് ഗോപി ഈ കാര്യം ചോദിക്കുകയും അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്തു എന്നും വ്യക്തമാക്കിയിരുന്നു.